ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇതൊരു സിമ്പിളായിട്ടുള്ള കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ് മക്രോണി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മക്രോണി ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഓവറായിട്ട് വെന്ത് ഉടഞ്ഞ് പോവേണ്ട ആവശ്യമില്ല. പാകത്തിന് കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ മക്രോണി കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഒരു ഓട്ടപാത്രത്തിലിട്ടിട്ട് മക്രോണിയിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള, പിന്നെ ചെറിയൊരു ക്യാരറ്റ്, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കൂടുതൽ വെന്ത് ഉടഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഹാഫ് വേവിൽ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, പക്ഷേ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. വെളുത്തുള്ളി അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി കിട്ടിയാൽ ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മൈദയുടെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മൈദയുടെ കളറൊന്നും മാറിപ്പോവരുത്. കളറ് മാറിപ്പോയാൽ ടേസ്റ്റിൽ മൊത്തത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മൈദയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് ഒന്നിച്ച് ആദ്യം ചേർത്ത് കൊടുക്കരുത്, കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ബാക്കി പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 3 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് അതിൽ മൈദൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രം കട്ടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നതിന് ശേഷം മാത്രം ബാക്കി പാല് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു കട്ടയൊക്കെ വേറിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കുറുകി പോവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുരുമുളക് പൊടി മാത്രം ചേർത്താലും മതി. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മക്രോണി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഓവറായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ വേവിച്ചതുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊക്കെ ചേർത്തിട്ട് മിക്സാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.